സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരംപര ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗണേശായ നമ അനമ്രസ്വന്തകേളി വികരണപുരണീ നീലനാളീകകേളി വ്യാളീ നാളീ കദോളി കൃതസുംഹനളി കാര്യനാളി വനാളി ആദിത്യാധാരതോളി കൃതുഭുജകളി ഭൂതപാദാംബുജാളി കാളി കാടാളവാളി സാധുമാം ഭദ്രകാളി കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്കരൂ വരഹര ഓം നമ ശിവായ യോഗീശ്വരായ നമ സംപൂജ്യ സുഹൃത്തുക്കളെ അയ്യവർഗാല ഭരണിക്കാവ് മഹാദേവിയുടെ തിരുസന്നിധിയിലെ പന്ത്രണ്ടാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം ആ യജ്ഞത്തിന് പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. പന്ത്രണ്ടാമത്തെ യജ്ഞത്തിന് വലിയ മഹത്വമാണ്. ഭാഗവതം 12 സ്കന്ധങ്ങളാണ്. 12 അക്ഷരം അടങ്ങിയിരിക്കുന്ന മന്ത്രമാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ തരത്തിലും മഹത്വം 12 യജ്ഞത്തിനുണ്ട്. ഈ കഴിഞ്ഞ 11 യജ്ഞങ്ങളിൽ പങ്കെടുത്തവരും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ലാത്തവരും ഒക്കെ ഈ 12 യജ്ഞത്തിൽ പങ്കെടുത്തു കഴിയുമ്പോൾ പൂർണ്ണമായ ഫലം കിട്ടും എന്ന് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് നമ്മളിന്ന് അതിന് പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. വേദിയിലെ നല്ലതായിരിക്കുന്ന ഒരു ചടങ്ങ്, നാടിന്റെ സംസ്കാരത്തെ പൂർണ്ണമായി എടുത്തു കാണിക്കുന്ന, വിദ്യ സമ്പന്നരാകുന്ന കുട്ടികളെ ആദരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചടങ്ങാണ്. അവരുടെ മനസ്സിന് പ്രോത്സാഹനം കൊടുക്കുക. ഇത് കണ്ട് മറ്റുള്ള വിദ്യാർത്ഥികളും അടുത്ത വർഷം എനിക്കും അതിന് ഭാഗമാക്കണം എന്നുള്ള നല്ല വിചാരത്തോടുകൂടി അതിനകത്ത് തയ്യാറാകണം. മിടുക്കന്മാരും മിടുക്കന്മാരും അങ്ങനെയുള്ള ഒരു കുടുംബമാണ് വസുദൈവ കുടുംബം എന്ന് പറയുന്നത്. കുടുംബം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അച്ഛനമ്മ മുത്തശ്ശൻ മുത്തശ്ശി ആ പേര് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനകത്ത് സ്നേഹിക്കുക, ബഹുമാനിക്കുക, സ്വീകരിക്കേണ്ടത് സ്വീകരിക്കുക, ഇതൊക്കെയാണ് അതിനകത്ത് ഒരു കുടുംബത്തിന്റെ ഏറ്റവും വലിയ മഹത്തായിരിക്കുന്ന സങ്കല്പം. ആ സങ്കല്പത്തെ കാണിച്ചുകൊണ്ടാണ് ഇന്നിവിടെ നടന്ന ചടങ്ങ് എല്ലാവരെയും ആചരിക്കപ്പെട്ടത്. അതൊരു മഹത്തായിരിക്കുന്ന സംഭവം. ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത മഹാത്മ്യത്തെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. പത്മപുരാണത്തിലെ 6 അധ്യായങ്ങളാണ് ഭാഗവത മഹാത്മ്യം. എന്തിനാ ഭാഗവത സപ്താഹം നടത്തുന്നതെന്ന് ചോദിച്ചാല് ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അത് ഐശ്വര്യം ഉണ്ടാകാനാണ്, പിന്നെ ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകാനാണ്, അല്ലെങ്കിൽ ശ്രേയസ്സിനാണ്, ദോഷങ്ങൾ തീരാനാണ്, ഒക്കെ പലതും പറയാം. പക്ഷെ ഭാഗവതത്തിന്റെ എന്തിനാ ഭാഗവത സപ്താഹം നടത്തുന്നത് എന്ന് ചോദിച്ചാല് ഹരിനാമകീർത്തനം ഒരു പദ്യം പറയുന്നുണ്ട്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണം ഞാനെന്ന ഭാവം അതു തോന്നായിക വേണം ഇക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ. വേദങ്ങളുടെ ഒക്കെ സാരമാണ് ഹരിനാമകീർത്തൻ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ. എത്ര മഹത്തായിരിക്കുന്ന സങ്കല്പമാണ്. ഭാഗവതത്തിന്റെ സത്താണ്, വേദങ്ങളുടെയൊക്കെ സാരമാണ്. അപ്പൊ ആ മഹാസങ്കല്പം ഇവിടെ ഓരോ പദ്യത്തിലും നമുക്ക് കാണിക്കുന്നു.
ആത്മാരാമനിൽ അഗ്രഗണ്യനായിരിക്കുന്ന ശ്രീ ശുഭബ്രഹ്മർഷി ഇത് പറയുന്നതിന് അടിസ്ഥാനമായൊരു കാരണമാണ്. ഈ നോട്ടീസ് വായിച്ചപ്പോ ചിലർക്ക് അയ്യോ ഇപ്രാവശ്യം വായിക്കുന്നില്ല സ്ത്രീകളാണോ എന്ന് ചിന്തിച്ചവരുണ്ട്, ആ പലരും വിളിച്ചു ചോദിച്ചവരുണ്ട്, എന്താ ഇങ്ങനെ വന്നെ എന്നൊക്കെ ചോദിക്കാം. സ്ത്രീകൾക്ക് എന്തുകൊണ്ട് വായിച്ചുകൂടാ സ്വത്താവ്, വായിക്കരുത് എന്ന് എവിടെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ശുഭബ്രഹ്മർഷിയെ കുറിച്ച് പറയുമ്പോൾ ആത്മാരാമനിൽ അഗ്രഗണ്യനാണ്. വ്യാസ ഭഗവാൻ പോകുന്ന അവസരത്തില് സ്ത്രീകൾ കുളിച്ചോണ്ട് നിന്നപ്പോ പെട്ടെന്ന് അവരുടെ നാണം മറച്ചുണ്ടാച്ചു. അതേസമയം ശുഭബ്രഹ്മർഷി പോയപ്പോൾ അദ്ദേഹത്തിന് യാതൊരു കാണുമെന്ന് തോന്നിയില്ല. കാരണം എന്താ, ശരീരബോധമില്ലാത്തവനായിരുന്നു. ശരീരം കൊണ്ടാണ് സ്ത്രീ എന്നും പുരുഷനും എന്നുള്ള ഭേദം നമ്മൾ കൽപ്പിച്ചിരിക്കുന്നത്. ആത്മാവ് ഒന്നാണ്. ഇപ്പൊ ഗുരുവായൂരിൽ ചെന്നാല് രാധാ അന്തർജനത്തിന്റെ ഗർഭത്തില് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തില് സത്താവം നടക്കുന്നുണ്ട്, ഓൺലൈനായിട്ട് ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്, മറ്റു പല ആചാര്യന്മാരും ഭാഗവതം പഠിപ്പിക്കുന്നുണ്ട്. ബോംബെ ചെന്ന് കഴിഞ്ഞാല് മൂലം ഭാഗവതം കൂടുതൽ പാരായണം ചെയ്ത് നമ്മുടെ ഇവിടുന്ന് പോയിട്ടുള്ള മലയാളി സ്ത്രീകളൊക്കെയാണ് നാരായണിയായി ഭാഗവതം ഒക്കെ പാരായണം ചെയ്യുക. ഒരിക്കൽ ഒരു സത്താവിനെ എന്നപ്പം കിളിപ്പാട്ട സത്താവ് നടത്തി, മൂലം എല്ലാവരും അറിയാവുന്നവരാണ്. അപ്പൊ പ്രഭാഷണം പറഞ്ഞപ്പോ ഉച്ചയ്ക്ക് ഒരു മണിക്കൂറും അല്ലെങ്കിൽ വൈകിട്ടത്തെ ഒരു മണിക്കൂറും കൊണ്ട് ആവത്തില്ലല്ലോ പ്രഭാഷണം. മൂലം ആകുമ്പോ വായിച്ച് അന്നേരം പറഞ്ഞ് വീണ്ടും വായിച്ച് പറഞ്ഞു പറഞ്ഞു പോവാം. കിളിപ്പാട്ട് എന്ന് പറയുമ്പോൾ ഭാഗവതത്തിന്റെ അതേ തന്നെ ഒരു വ്യത്യാസം ഇല്ലാതെ എഴുതിയിരിക്കുന്നതാണ്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതിന് ശൃംഗാര ഭക്തി ഭാവത്തോടുകൂടിയാണ് ഭാഗവതം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ആറ് അധ്യായമുള്ള ശ്രീമദ് ഭാഗവതം, ഭാഗവത സത്തായ ഇന്ദ്ര മാഹാത്മ്യങ്ങള് എങ്ങനെ നടത്തണം, ഒരു മകളുടെ വിവാഹം എങ്ങനെയാണ് അതുപോലെ സത്താവ് നടത്തണം, ഗംഭീരമാക്കണം, രാവിലെ വിഘ്നേശ്വരനെ പൂജിക്കണം, ഭാഗവതത്തെ നമസ്കരിക്കണം, ശ്രീമദ് ഭാഗവതാഖ്യവും പ്രത്യക്ഷ കൃഷ്ണയുള്ള ഭാഗവതം എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഭാഗവതം ഉണ്ടാകണം, രാമായണം ഉണ്ടാകണം, ഭഗവത്ഗീത ഉണ്ടാകണം. ഇപ്പൊ പഠിക്കാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്, കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം വരുമ്പോൾ അതിനകത്ത് ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പേരുകളില്ല, അവരെ കുറിച്ച് പഠിക്കാനില്ല. അതുപോലെ ഭാഗവതത്തിലെയും രാമായണത്തിലെയും ഒക്കെ മഹാപുരുഷന്മാരുടെ കഥകളൊന്നും ഇല്ലാതെ വന്നിരിക്കുന്നു. ആ സാധനങ്ങളൊക്കെ ഇല്ലാതെ വന്നുകൊണ്ട് അതിൻ്റെതായിരിക്കുന്ന കുഴപ്പങ്ങള് നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾക്കുണ്ട്. രാമൻ ആരാണെന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല, കൃഷ്ണന്റെ അവതാര സങ്കല്പം എന്താണെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ആരുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പമാണ്, നമ്മളാണ് അതിന് കാരണം. അപ്പൊ നമ്മൾ ആ തരത്തിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ആ വരുന്ന തലമുറകളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് ഭാഗവതത്തിന്റെ ഒരു വലിയൊരു മഹാത്മ്യമായിട്ട് കണക്കാക്കണം. അതേപോലെ ഓരോ വീടുകളിലെയും വിഷയങ്ങളും ഓരോ വീട്ടിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങള് അഭിമാനം കൊണ്ട് പറയാതിരിക്കുന്നു. മകന്റെ വിഷയം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കത്തില്ല, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കത്തില്ല, മക്കളെ സ്നേഹിക്കത്തില്ല, മുത്തശ്ശനെ സ്നേഹിക്കത്തില്ല, കൊച്ചുമക്കളെ സ്നേഹിക്കത്തില്ല, മുത്തശ്ശിയെ സ്നേഹിക്കത്തില്ല, ഇതിപ്പം നടന്നു വരുന്നു. കാരണം നമ്മുടെ ദൈനംദിനമുള്ള ദൃശ്യഭാവങ്ങളും ദർശനങ്ങൾ ഒന്നുമില്ലാതെ ആവിഷ്കാരങ്ങൾ കണ്ടുകൊണ്ട് ടി വി ചാനലുകൾ കണ്ടുകൊണ്ട് അതിലെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് വിഷയങ്ങൾ ഉണ്ടാകുക. അപ്പൊ അതല്ലാതെ ആധ്യാത്മിക ജ്ഞാനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് ഒന്നിച്ച് ജപം ഉണ്ടായിരുന്നു വീടുകളിൽ. അമ്മയും അച്ഛനും അല്ലെങ്കിൽ അച്ഛനില്ലെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും മക്കളും കൊച്ചുമക്കളും എല്ലാം കൂടി ഇരുന്നിട്ട് സന്ധ്യനാമം ജപിക്കുമ്പോൾ ആ വീട്ടിലെ എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാനും സാഹോദര്യ സ്നേഹം ഉണ്ടായി. ഇന്ന് ഒന്നിച്ച് നാമജപമില്ല, ഒന്നിച്ച് ഭക്ഷണമില്ല, ഉണ്ടോ? പല സന്ദർഭത്തിലാണ്ട ഭക്ഷണം, ഒന്നിച്ച് ഉറക്കമില്ല. ഓരോരുത്തരോരുത്തരാണ്ട് ഏറ്റവും അവസാനം ഉറങ്ങുന്ന ആള് 2 മണിക്കാണ് എഴുന്നേൽക്കുന്നത്. ഏറ്റവും അവസാനം ഉറങ്ങിയ ആൾ എഴുന്നേൽക്കുന്നത് എത്ര മണിക്കാണ്? 10 മണിക്ക്. അപ്പൊ ഒന്നിച്ച് കിടപ്പില്ല, ഒന്നിച്ച് ഉറക്കമില്ല, ഒന്നിച്ച് ആഹാരമില്ല, ഒന്നിച്ച് നാമജപമില്ല. ഇത് ഏറ്റവും കൂടുതൽ രോഗത്തെ ഉണ്ടാക്കുന്നതും വീട്ടിൽ വിഷമം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. പണ്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് തന്ന വാദങ്ങൾ നോക്കണം. നേരത്തെ കിടക്കുക,
നേരത്തെ എഴുന്നേൽക്കുക. മുത്തശ്ശിമാരും അമ്മമാരും ഒക്കെ വെളുപ്പാൻ കാലത്ത് പശുവിനെ കറക്കവും മിറ്റും നോക്കുമ്പോഴും ഒക്കെ ഹരിനാമവൃത്തം ജപിച്ചുകൊണ്ട്. ഇന്നോ സൂര്യഭഗവാനെ ഉദിച്ച് ഏതാണ്ട് രണ്ട് നാഴി കഴിയുമ്പോഴാണ് ജനൽ തുറക്കുന്ന നിലത്തേക്ക് കയറുന്നത്. അപ്പൊ അതിൻ്റെതായിരിക്കുന്ന കുഴപ്പങ്ങളൊക്കെ നമ്മൾ തന്നെ വരുത്തി വെച്ചിരിക്കുന്ന, നമുക്ക് ഈ സാധനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ. ഭാഗവത സുത്താ ഇത് നടത്തുമ്പോൾ വേദിയിൽ ധാരാളം ആൾ വരുന്നുണ്ട്. ഒരു ഭാഗത്തൂടെ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു, വൈകിട്ടത്തെ നാമജപത്തിൽ പങ്കെടുക്കുന്നു, കുറെ പേര് പോകുന്നു, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിനകത്തെ സത്ത് ഒരു ബിന്ദുവെങ്കിലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, ഒരു വീട്ടിൽ ഒരാൾ ഉൾക്കൊണ്ടാൽ ആ വീട്ടിലെല്ലാവർക്കും അത് ബാധകമായിട്ട് മാറും. അതിന് ഓരോ കഥകളും ഭാഗവതം പറയുന്നുണ്ട്. കുന്തിദേവി ഭഗവാനെ സ്തുതി നടത്തുന്നുണ്ട്. കുന്തി സ്തുതി അത് മൂലത്തിൽ കിളിപ്പാട്ടിലുണ്ട്. മൂലത്തിലാകുമ്പോൾ ഒറ്റ ശ്ലോകം കൊണ്ട് നമുക്കിവിടെ കിളിപ്പാട്ടിനകത്ത് വേറെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അക്ഷരങ്ങൾ പറയുന്നുണ്ട്. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. ഇത് മൂലത്തിലെ ഒരു ശ്ലോകമാണ്. ഇതിന്റെ മലയാളം പറയുന്നത്, സന്തതം സദാ ചിത്താന്തസ്ഥിതനായുള്ളൊരു നിന്തിരുവഴി എന്റെ സന്തതി ജാതങ്ങളെ രക്ഷിച്ചിടുവാൻ ഇവിടെ നിന്ന് എന്തെല്ലാം ദുഃഖം അനുഭവിച്ചു ജഗൽപ്പതേ. ചിന്തിച്ചാൽ അത് സുഖമെന്ന് വരികിലും നിന്തിരുവടിക്കായിക്കൊണ്ട് എപ്പോഴും നമാമ്യഹം. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാൽ ഇവർ അന്ധന്മാരെന്നതേ ആ സിന്ധു ഞാൻ ചൊല്ലണമോ. ഓക്കെ, അമ്മ പറഞ്ഞ എന്താ, നീ എവരിൽ നിന്നും അകന്നു പോയിക്കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ട് തീരും ഭഗവാനെ. അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ എന്റെ മക്കളെ കൈപിടിയായി. കുന്തിദേവി പറഞ്ഞ വസുദേവ സുതം ദേവം കംസ ചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം. ചാണൂരന്മാർക്കെല്ലാം അതിൻ്റെതായിരിക്കുന്ന ഭാവത്തിൽ അനുഗ്രഹങ്ങൾ കൊടുത്തുന്നു. ദേവകീ ദേവിക്ക് പരമാനന്ദത്തെ കൊടുക്കും, അച്ഛനമാർക്ക് പരമാനന്ദത്തെ കൊടുക്കും. ഇതാർക്കെ പറ്റും, മക്കൾക്കേ വരത്തും. അച്ഛനും അമ്മയ്ക്കും പരമാനന്ദത്തെ കൊടുക്കാനും മക്കളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇന്ന് നമ്മൾ നോക്കണം എത്ര മക്കള് അച്ഛനമ്മമാർക്ക് സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇത് തന്നോട് തന്നെ ചോദിക്കുക, ഉത്തരം തന്നെ താൻ മനസ്സിലാക്കുക. എത്ര പേര് സമാധാനം കൊടുക്കുന്നുണ്ട്, ശാന്തി കൊടുക്കുന്നുണ്ട്? ഇല്ല. ഇന്ന് അത് പറയുമ്പോ ഭയങ്കരമാണ്. നൂൽപ്പാലത്തെ കൂടെ സഞ്ചരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് തെറ്റിയാൽ മതി സർവത്ര കുഴപ്പമായി തീരും. അപ്പൊ കുന്തിദേവി പറഞ്ഞതാ, എന്റെ മക്കൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തവരായിട്ട് തീരും കള്ള, നീ അവരുടെ കൂടില്ലേക്ക്. ഇവിടെ രാവിലെ പൂവും പറിച്ച് എണ്ണയും നെയ്യും ഒക്കെ ആയിട്ട് വന്ന് അമ്മയുടെ തൃപ്പാദത്തിലേക്ക് വെച്ചിട്ട് അമ്മമാര് പ്രാർത്ഥിക്കുന്നല്ല, ആ അമ്മയ്ക്ക് എല്ലാ അനുഗ്രഹം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമോ? ഇല്ല. ഹേ ഭഗവതി, എന്റെ കുഞ്ഞുങ്ങളുടെ കാലിൽ ഒരു മുള്ളു പോലും കൊള്ളാൻ ഇടയാക്കരുത് എന്നമ്മ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അതിനു വേണ്ടിയിട്ട് അവിടെ വന്ന് മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കുന്നു. ഒരമ്മയും പ്രാർത്ഥിക്കുന്നില്ല എന്റെ മക്കൾ നശിച്ചു പോണെന്ന് പ്രാർത്ഥിക്കും. ഇല്ല, അമ്മയ്ക്ക് കരയാൻ അവകാശമുണ്ട്. എന്താ, അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ദുഃഖവും വേദനയും. അമ്മ വേദന അനുഭവിച്ചു, ചുമന്നില്ലേ 10 മാസം. ആ ഉണ്ണിയെ പുറത്തു വരാൻ വേണ്ടിയിട്ട് അനുഭവിച്ച വേദന, അപ്പൊ അമ്മ അനുഭവിച്ചു വേദന. ഈ ഉണ്ണിയുടെ കൈ വളരുന്നു, കാല് വളരുന്നു, നോക്കി വളർത്തി വലുതാക്കി എല്ലാ തരത്തിലും ഇതേപോലുള്ള ഉന്നത സ്ഥാനത്ത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകുന്ന ഒരു വാക്ക് മതി. ആ ഒരു വാക്ക് കൊണ്ട് അമ്മയ്ക്ക് ദുഃഖം ഉണ്ടാകും. അപ്പൊ നാലിച്ചു നോക്കുക, മാതാപിതാക്കളെ ഈശ്വര സ്വരൂപമായിട്ട്, അച്ഛനെ അമ്മയെ ഈശ്വരനായിട്ട് കാണണം. ഇതാ ഭാഗവതം പഠിപ്പിക്കുന്നു. ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിൽ ഈ സ്തുതി തന്നതിന്റെ വലിയ മേ ഉദ്ദേശം എന്ന് പറഞ്ഞ ഇതാ, മാതാപിതാക്കളെ ഈശ്വരനായിട്ട് കാണണം. പിന്നെ അതില്ലാതെ വന്നിരിക്കുന്നു. ഒരു പ്രായം കഴിയുമ്പോ പറയും എവരെ എവിടെങ്കിലും കൊണ്ടാക്കണമെന്നവൾ, കാരണം ബുദ്ധിമുട്ടാ, ഞങ്ങൾക്ക് പറ്റത്തില്ല. പണ്ട് കാലത്ത് നോക്കണം എത്ര കുടുംബ വസുദൈവ കുടുംബമായിരുന്നില്ലയോ, ആ കുടുംബത്തിന്റെ സങ്കല്പങ്ങളൊക്കെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അതെ, ധർമ്മത്തിന് ചുതി വന്നിരിക്കുന്നു. അതാകരുത്. ഇത് ഭാഗവതം നമ്മെ പഠിപ്പിക്കുക. ഒരു കാരണവശാൽ ഒരു അച്ഛനും അമ്മയും ദുഃഖം അനുഭവിക്കാൻ പാടില്ല, വഴിയോരങ്ങളിൽ കിടക്കാൻ പാടില്ല. സദനങ്ങള് അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, വൃദ്ധസദനവും മറ്റുള്ള സദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അതുപോലെ മെഡിക്കൽ കോളേജിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ കുടുംബ കോടതികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. പണ്ട് എത്ര ഉണ്ടായിരുന്നു മെഡിക്കൽ കോളേജ്, എത്ര കോടതി ഉണ്ടായിരുന്നു, എത്ര സദനങ്ങളുണ്ടായിരുന്നു, ഇതൊന്നുമില്ല.
വളരെ ചുരുക്കം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആണ് ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്. പിന്നെ കോട്ടയം അല്ലേ. ഇപ്പോഴും ഒരു ജില്ലയിൽ രണ്ടും മൂന്നും ആയിക്കൊണ്ടിരിക്കുക, അഞ്ചും ആറും ആയിക്കൊണ്ടിരിക്കുക, കോടതിയോ കൂടിക്കൊണ്ടിരിക്കും. ഇതെന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഈശ്വരികത ഇല്ലാതെ വരുന്നു. ഭാര്യയ്ക്കുള്ള വില എന്താണ്, ഭർത്താവിനുള്ള വില എന്താണ്, മക്കൾക്കുള്ള വില എന്താണ്, ആ ധർമ്മം എന്താണ്, അച്ഛനെ അമ്മയെ എങ്ങനെ കാണണം, അവരോടുള്ള കടമ എന്താണ്, ഇതൊക്കെ ഇല്ലാതെ വരുമ്പോൾ ആ മണ്ണിനു വേണ്ടിയും പണത്തിനും വേണ്ടിയും അടിയും പിടിയും ഉണ്ടായി വെട്ടിക്കുറ്റി മരിക്കുന്ന ഒരു സംസ്കാരം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിൽ ഈശ്വരികത ഉണ്ടാകും. അപ്പൊ അതിനാണ് യാതൊന്നു കാണുന്നത് നാരായണ പ്രതിമായ, യാതൊന്ന് കേൾപ്പതത് നാരായണ ശ്രുതികൾ, യാതൊന്ന് ചെയ്വതത് നാരായണ അർച്ചനമുണ്ട്, യാതൊന്നതൊക്കെ ഹരിനാരായണായന. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കോടതിയുടെ ആവശ്യമില്ല, പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, കോടതിയുടെ തന്നെ ആവശ്യമില്ല. എന്താ കാരണം? എല്ലാത്തിലും ധർമ്മം ഉണ്ടാകുന്ന ധർമ്മിഷ്ഠരാകുന്ന ആ ധർമ്മത്തിലേക്ക് പറഞ്ഞ് ഇന്ന് അത് ഇല്ലാതെ വന്നിരിക്കുന്നു. രാജ്യം ഭരിക്കുന്ന രാജാവ് ധർമ്മത്തോടുകൂടി ഭരിക്കണമെന്ന് ഇന്ന് പറഞ്ഞതല്ല എന്നോ. അക്രൂരനെ ഹസ്തിനപുരത്തിലേക്ക് ഭഗവാൻ പറഞ്ഞു വിട്ട ധർമ്മം, എവിടെയും ധർമ്മം ഉണ്ടാകും. ധർമ്മം ഇല്ലാതെ വന്നാൽ അരാജകത്വം, അത് വീടാണേലും നാടാണേലും സംഘടനയാണേലും ഏത് തല ഏത് രാഷ്ട്രീയം ഭരിച്ചാലും ഏത് രാജാവ് ഭരിച്ചാലും ഇതുണ്ടാകണം, ധർമ്മം ഉണ്ടാകും. ആ ധർമ്മം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വരും. ഇതാണ് ഭാഗവത്തിന്റെ വലിയ സന്ദേശം. ആറ് അധ്യായങ്ങൾ കഴിഞ്ഞ പ്രഭാഷണം ഏഴ് ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കണം എന്ന് ആചാര്യൻ പറയുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പറയാം. അതുകൊണ്ട് നമ്മളിൽ ഈശ്വരികത ഉണ്ടാകണം. അർത്ഥവാൻ എന്നാൽ അതിനെ അർത്ഥം കൊണ്ട് സേവിക്കാം. ധനമുണ്ടെങ്കിൽ ഈശ്വര സേവ ധനം കൊണ്ട് സേവിക്കാം. ഇനി ധനമില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് സേവിക്കാം. നല്ല ആത്മാർത്ഥമായിരിക്കുന്ന സേവ ചെയ്യുക. ഇനി അതുമല്ലെങ്കിൽ നാമം ജപിക്കാം. ഇതൊന്നുമില്ലെങ്കിൽ എന്റെ മഹാരൂപത്തെ ധ്യാനിക്കുക. ഇപ്പൊ ക്ഷേത്രത്തിന് ഒരു സംഘാടക സമിതിയിൽ ആളാകാൻ പറ്റുക, ഒരു ജോലി ചെയ്യാൻ പറ്റുക, ആ സന്നിധിയിൽ ഒരു പൂവെങ്കിലും എടുത്തു കൊടുക്കാൻ സാധിക്കുക. ഈ സാധിക്കുന്ന എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എത്രയോ ജന്മം കളിച്ചിരിക്കുന്ന സുഹൃത്തിന്റെ ഫലം കൊണ്ടാണ്. ആ സുഹൃതമാണ് ഇപ്പൊ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചത്, എനിക്ക് നിങ്ങൾക്കൊക്കെ ഇവിടെ വിലക്കാൻ ഇരിക്കാൻ സാധിച്ചത് എത്രയെത്ര ജന്മങ്ങളിൽ ചെയ്ത സുഹൃതം, നമ്മുടെ പൂർവികന്മാരും ചെയ്തിരിക്കുന്ന സുഹൃതത്തിന്റെ ഫലം. ഇതെല്ലാം കൂടെ നമ്മളിവിടെ അനുഭവിക്കാൻ വന്നിരിക്കുക. 84 ലക്ഷം ജന്മം കഴിഞ്ഞതിന് ശേഷം കിട്ടിയിരിക്കുന്ന ഒരു ജന്മമാണ് മനുഷ്യജന്മം. അതിനെ താറുമാറാക്കല്ല. ഭാഗവതം പറയുന്നുണ്ട് അത് നിത്യമായിരിക്കുന്ന കൈവല്യം വരുത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അവസരം സഹകരണങ്ങൾ ചെയ്യുക. മനസ്സാ വാച കർമ്മ ആരും വേദനിപ്പിക്കാതിരിക്കുക. ദ്രോഹബുദ്ധി ഇല്ലാതാകുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ 9 സാധനങ്ങൾ, ഭക്തിയുടെ 9 സാധനങ്�ണ് നമ്മളിലേക്ക് വന്നു ചേരും. ആദ്യത്തെ ശ്രവണമാണ്, പിന്നെ കീർത്തനവും, പിന്നെ മനനവും, സഖ്യമാണ്, വന്ദനമാണ്. ഇങ്ങനെ അങ്ങോട്ട് 9 സാധനങ്ങളിൽ ഓരോന്നായി പടിപടികളായി നമ്മളിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ മുമ്പേ പറഞ്ഞ വസുദൈവ കുടുംബം ഉണ്ടാകും. ആ വസുദൈവ കുടുംബത്തിന്റെ മഹത്തായിരിക്കുന്ന സങ്കല്പത്തിൽ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാം. ഇവിടെ വാഴുന്ന വരുണാമയായിരിക്കുന്ന സത്യസ്വരൂപിണിയായിരിക്കുന്ന ജഗദംബിക നമ്മെ അനുഗ്രഹിക്കട്ടെ. മഹാമാരിയിൽ നിന്നൊക്കെ നമ്മൾ മോചിതരായി. പലർക്കും പനി പിടിയിട്ടു, അത് ചില രക്ഷപ്പെട്ടവരുണ്ട്, പലർ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇതെല്ലാം മാറി അമ്മയുടെ അനുഗ്രഹം. സർവ്വദുഃഖത്തിനും ഒരു അമൃതമാണ്, എല്ലാ ദുഃഖത്തിനും അമൃതമാണ് ഭഗവതിയും ഭഗവാനും. ആ അമ്മയെ കാര്യമായി ഭജിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് പല പല പ്രതിബന്ധങ്ങളും വരുമ്പോൾ അതിനെ എല്ലാം മാറ്റിയെടുക്കാൻ സർവേശ്വരിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ യജ്ഞം കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഈ നാടിനും ലോകത്തിനും ഇവിടെ വരുന്ന ഓരോ വ്യക്തികളുടെ മനസ്സുകൊണ്ട് പോലും ഇവിടെ എത്തിച്ചേരുന്ന വ്യക്തികൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്ക് ഇവിടെ സമർപ്പിക്കാം. നാളെ മുതൽ രാവിലെയുള്ള ചടങ്ങിലെ വിഷ്ണു സഹസ്രനാമ ജപമാകുമ്പോൾ എല്ലാവരും എത്തിച്ചേരുക. ഗണപതി ഹവനം, വിഘ്നശാന്തിക്കായി ഗണേശനെ പൂജിക്കണം. ഗണപതി ഹവനം എന്ന് പറഞ്ഞ ചെറിയൊരു കാര്യമല്ല, അതിന്റെ പുക നമുക്കുള്ളതാണ്. കരി അസുരന്മാർക്ക് ഹവിസ് ദേവനുള്ളതാണ്. അതുകൊണ്ടാണ് ഓമകുണ്ഠത്തിലെ കരി നമുക്ക് തരുന്നത്. നമ്മളിലുള്ള ആസ്വീകത ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് കരിപ്രസാദം തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ പോഹം നമ്മൾ കൊണ്ടിരിക്കണം. അപ്പൊ എല്ലാ ചടങ്ങുകൾക്ക് മഹത്വം കൽപ്പിച്ചുകൊണ്ട് എല്ലാവരും 7 ദിവസം പൂർണ്ണമായി സഹകരിച്ച് യജ്ഞത്തെ പൂർണ്ണമായിട്ട് വിജയിപ്പിച്ച്
അതിന്റെ ഫലം നമുക്ക് കിട്ടാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകണം. ആ കരുണാമയായിരിക്കുന്ന, സർവേശ്വരിയായിരിക്കുന്ന, വാഗ്ദേവതയായിരിക്കുന്ന, ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാൽ പൂർണമുദച്ഛതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.